പാവപ്പെട്ടവരുടെ ദിനത്തിൽ വത്തിക്കാനിൽ പാവങ്ങൾക്ക് വിരുന്നൊരുക്കി അവരോടൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച് ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ പോളാറാമൻ ഹാളിൽ ഇറ്റാലിയൻ റെഡ്ക്രോസ് സംഘടനയും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്റെറിയുടെയും ആഭിമുഖ്യത്തിൽ ആയിരത്തി മുന്നൂറിലധികം പേർക്കാണ് ഉച്ചഭക്ഷണം ഒരുക്കിയത് സെയിന്റ് പീറ്റേഴ്സ് ബെസിലിക്ക ദേവാലയത്തിൽ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധ ബലി അർപ്പിച്ചതിനു ശേഷമാണ് പോൾ ആറാമൻ ഹാളിൽ ഉച്ചഭക്ഷണം വിതരണം നടന്നത് ക്ഷണിക്കപ്പെട്ട ആയിരത്തി മുന്നൂറ് പേർ സിനിഡൽ അസംബ്ലിയെ അനുസ്മരിപ്പിക്കുന്ന വൃത്താകൃതിയിലുള്ള മേസകൾക്ക് ചുറ്റുമുള്ള കസേരകളിൽ ഇരിപ്പുറപ്പിച്ചിരുന്നു വിരുന്നിന്റെ അവസരത്തിൽ റെഡ് റെഡ്ക്രോസ് അംഗങ്ങൾ സംഗീതമാലപിച്ച് സദസ്സിനെ ഉണർത്തി സമൂഹത്തിലെ വിവിധ നിലകളിൽ സേവനമനുഷ്ഠിക്കുന്നവരും വിവിധ പ്രായക്കാരും നിരവധി സന്നദ്ധ പ്രവർത്തകരും ചേർന്നാണ് വിരുന്നിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തത് പാപ്പായുടെ ഉപവിപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കർദിനാൾ ഷുഷഫ്സ്കി ഭക്ഷണം വിതരണം ചെയ്യാൻ സന്നദ്ധ പ്രവർത്തകരോടൊപ്പം ഉണ്ടായിരുന്നു വ്യക്തിഗത ശുചിത്വ സാമഗ്രികളും സമ്മാനങ്ങളും പങ്കെടുത്തവർക്ക് പാപ്പ നൽകിയിരുന്നു വിരുന്നിൻ്റെ സമാപനത്തിൽ ധൈര്യമായിരിക്കൂ നമുക്കൊരുമിച്ച് മുന്നേറാം എന്ന പാപ്പയുടെ വാക്കുകൾ ഹർഷാരവത്തോടെയാണ് ആളുകൾ സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനാറിലാണ് ദരിദ്രരോടുള്ള തന്റെ അനുകമ്പയുടെ പ്രതീകമായി ആഗോള ദരിദ്രർക്കായുള്ള ദിനം ഫ്രാൻസിസ് പാപ്പ പ്രഖ്യാപിച്ചത് റോമിലെ ദരിദ്രരെ വത്തിക്കാനിലേക്ക് തന്നോടൊപ്പം ക്ഷണിക്കാനും അവരോടൊപ്പം ഭക്ഷണം കഴിക്കാനും സമയം ചെലവിടുവാനും പാപ്പ ഈ ദിവസം മാറ്റിവെക്കാറുണ്ട് ചികിത്സാ സഹായവും മറ്റും നൽകുന്നതും ആചരണത്തിന്റെ ഭാഗമാണ് എല്ലാ വർഷവും ക്രിസ്തുവിന്റെ രാജ്യത്തെ തിരുനാളിന് ഒരാഴ്ച മുൻപാണ് ആചരണം നടക്കുന്നത് കഴിഞ്ഞ വർഷം ഇതേ ദിനത്തിൽ ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർക്ക് ഉച്ചഭക്ഷണം ലഭ്യമാക്കിയിരുന്നു